സഖ്യകക്ഷികളുടെ ദയവിൽ വീണ്ടും മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ആദ്യത്തെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താസമ്മേളനത്തിൽ ഈ അഴിമതി ആരോപണത്തിന് ബലം പകരുന്ന ചില നിർണായകമായ തെളിവുകളും രാഹുൽ ഗാന്ധി ഹാജരാക്കിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഇലക്ഷന് മുന്നോടിയായി June 1 പോളിംഗ് അവസാനിച്ചതിന് പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നരേന്ദ്രമോദി സർക്കാരിന് ഒരു ആധികാരിക വിജയം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ June 3 സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്ര നേട്ടം സ്വന്തമാക്കുകയുണ്ടായി. നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ചരിത്ര വിജയമാണ് അന്ന് സ്വന്തമാക്കിയത്. പക്ഷേ June 4 ഒറിജിനൽ ജനവിധി പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയിലേക്ക്, ഏറ്റവും വലിയ പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച 5 കോടി ഇന്ത്യൻ കുടുംബങ്ങൾക്ക് നഷ്ടമായത് 30 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് ഒരു വലിയ അഴിമതി കൂടിയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അതിന് പ്രധാന കാരണം May 31, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് 1 ദിവസം മുൻപ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ 2 ലക്ഷം കോടിയിലേറെ രൂപയുടെ വിദേശ നിക്ഷേപം ഉണ്ടായതായി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഇതിൻ്റെ ഒരു ക്രോണോളജി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഇലക്ഷന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും ഒക്കെ തന്നെ ജനങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കണം എന്ന ഉപദേശം നൽകിയിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ May 13 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ NDTV അദാനിക്ക് കീഴിലുള്ള NDTV നൽകിയ അഭിമുഖത്തിൽ June 4 മുമ്പായി സ്റ്റോക്കുകൾ വാങ്ങിക്കണം എന്നൊരു ഉപദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ May 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ June 4 സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്ര നേട്ടം സ്വന്തമാക്കും എന്ന് ഇതേ അദാനിക്ക് കീഴിലുള്ള NDTV നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും May 30 ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കുതിപ്പുണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് June 1 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിലെ ഗുരുതരമായ പൊരുത്തക്കേടുകളും അതിലെ പിഴവുകളും PressOne TV അന്ന് തന്നെ വാർത്തയാക്കിയിരുന്നു. ആ പിഴവുകളെല്ലാം നിറഞ്ഞ എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ June 3 സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ സ്റ്റോക്കുകൾ കുതിച്ചുയർന്നു. റെക്കോർഡ് നേട്ടം സ്റ്റോക്ക് മാർക്കറ്റ് സ്വന്തമാക്കി. എന്നാൽ June 4 ജനവിധി എതിരായപ്പോൾ ഇതേ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു താഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ത്യയിലെ 5 കോടിയോളം കുടുംബങ്ങൾക്ക്, സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ച 5 കോടിയോളം കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടന്ന വാർത്താസമ്മേളനത്തിൽ ഈ തെളിവുകളെല്ലാം പത്രസമ്മേളനത്തിൽ വിവരിച്ച ശേഷം വിശദീകരിക്കുന്നത്. 3 ചോദ്യങ്ങൾ. 1. എന്തിനു വേണ്ടി അമിത്ഷായും മോദിയും നിർമ്മല സീതാരാമനും ഒക്കെ ജനങ്ങൾക്ക് നിക്ഷേപക ഉപദേശം നൽകി? അത് അവരുടെ ജോലിയാണ്. 2. ഈ അമിത്ഷായും മോദിയും നിക്ഷേപ ഉപദേശങ്ങൾ നൽകുന്നത് സെബിയുടെ കീഴിൽ നിക്ഷേപക തട്ടിപ്പ് നടത്തി, സ്റ്റോക്ക് മാർക്കറ്റിൽ തിരിമറി നടത്തി എന്ന ആരോപണം നേരിടുന്ന, എന്ന അന്വേഷണം നേരിടുന്ന, സെബിയുടെ അന്വേഷണം നേരിടുന്ന അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള NDTV എന്തുകൊണ്ട്? ഈ 2 അഭിമുഖങ്ങളും NDTV തന്നെ നൽകിയത് എന്തുകൊണ്ട്? 3. BJP ഈ വ്യാജ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ട ഏജൻസികളും ഈ May 31 ദുരൂഹമായ നിക്ഷേപം നടത്തിയ വിദേശ നിക്ഷേപകരും തമ്മിലുള്ള ബന്ധം എന്താണ്? അതുകൊണ്ട് തന്നെ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പാർലമെന്റിന്റെ ഒരു സംയുക്ത സമിതിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഈ വിഷയം പാർലമെന്റ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. നമുക്കറിയാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന് June 3 സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്ന ഘട്ടത്തിൽ തന്നെ PressOne TV വാർത്ത ചെയ്തിരുന്നു. ഇത്
അദാനി അടക്കമുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഫലമാണ് എന്നും ഇത് അദാനിക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോൾ ആയിരുന്നു എന്നും. അതുമാത്രമല്ല, ഈ എക്സിറ്റ് പോളുകളിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോളുകളിൽ പോലും ഗുരുതരമായ പിഴവുകളുണ്ടായി. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രണ്ട് എക്സിറ്റ് പോളുകളിലെ ഗുരുതരമായ പിഴവുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യ ടുഡേ നടത്തിയ എക്സിറ്റ് പോളിലേതാണ്. ഇന്ത്യ ടുഡേ നടത്തിയ എക്സിറ്റ് പോളിൽ ബീഹാറിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൽ ജെ പി എന്ന ലോക് ജനശക്തി പാർട്ടി 6 മുതൽ 4 സീറ്റ് വരെ നേടുമെന്നാണ് അവർ പ്രവചിച്ചത്. വെറും 5 സീറ്റിൽ മാത്രം മത്സരിച്ച എൽ ജെ പി എന്ന പാർട്ടി 6 സീറ്റ് വരെ നേടുമെന്ന് ഇന്ത്യ ടുഡേയെ പോലെ ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമം നടത്തിയ എക്സിറ്റ് പോൾ പ്രവചിക്കുകയാണ്. ഇനി സി ന്യൂസ് എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമം നടത്തിയ എക്സിറ്റ് പോളിലോ ഹരിയാന എന്ന സംസ്ഥാനത്തിൽ ബി ജെ പി 14 മുതൽ 16 സീറ്റ് വരെ നൽകുമെന്നാണ് അവർ ചാനൽ സ്ക്രീനിൽ എഴുതി കാണിച്ചത്. എന്നാൽ ഹരിയാന എന്ന സംസ്ഥാനത്ത് വെറും 10 നിയമ ലോക്സഭാ സീറ്റുകൾ മാത്രമാണുള്ളത് എന്നതാണ് വസ്തുത. ഇതേ സി ന്യൂസ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് 6 മുതൽ 8 സീറ്റ് വരെയാണ് പ്രവചിച്ചത്. ഹിമാചൽ പ്രദേശിൽ ആകെ ഉള്ളതാകട്ടെ 4 ലോക്സഭാ സീറ്റുകൾ. അതായത് ഈ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ തട്ടിപ്പായിരുന്നുവെന്നും തട്ടിക്കൂട്ടായിരുന്നുവെന്നും തെളിയിക്കുന്നതാണ് ഈ ഗുരുതരമായ പിഴവുകൾ. ഇനി അന്വേഷിക്കപ്പെടേണ്ടത് ഈ എക്സിറ്റ് പോളുകളും മെയ് 31 നടന്ന വിദേശ നിക്ഷേപവും സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ഭീകരമായ ഇടിവും തമ്മിലുള്ള ബന്ധമാണ്. അതിൽ നരേന്ദ്രമോദിക്കും ഇപ്പോഴത്തെ സർക്കാരിനുമുള്ള പങ്കും അന്വേഷിക്കപ്പെടണമെന്നാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി പോരാടാൻ ഉറച്ചു തന്നെയാണ്. സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ, സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുൻപ് തന്നെ നരേന്ദ്രമോദിക്കെതിരെ ആദ്യത്തേതും ഏറ്റവും ഗുരുതരമായതുമായ ഒരു അഴിമതി ആരോപണമാണ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്നാണ്. അങ്ങനെ ആരോപിക്കുന്നതിന് വ്യക്തമായ തെളിവുകളും രാഹുൽ ഗാന്ധി ഹാജരാക്കി എന്നത് ശ്രദ്ധേയമാണ്. ഈ വിഷയം വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും ഏറ്റെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ സഭ പ്രക്ഷുബ്ധമാകുന്നത് ഈ വിഷയത്തിൻ പേരിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണത്തിന് വേണ്ടി ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ പിക്കും ഏൽക്കുന്ന ആദ്യത്തെ തിരിച്ചടിയാണ്. അതായത് ഇലക്ഷൻ തിരിച്ചടിയിൽ നിന്നും കരകയറി സഖ്യകക്ഷികളുടെ സഹായത്തോടെ സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന ബി ജെ പിക്ക് ആദ്യത്തെ ഗുരുതരമായ അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി പോരാടാൻ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്.